ശതമാനം കളറാക്കാൻ ഒരുങ്ങി 100% വിളവെടുപ്പുമായി. വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ബിന്ദിപ്പൂ കൃഷി. വരാപ്പുഴ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് 2024-25 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 200 കർഷകർക്ക് ബന്ധിത്തൈകളും വളവും കൊടുത്തു ചെയ്ത കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ് നിർവഹിച്ചു. വാർഡ് മെമ്പർ ടി പി പോളി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ എൽസ ഗിൽസ്, ബ്ലോക്ക് മെമ്പർ റാണി മത്തായി, അമ്പിളി സജീവൻ, സുസ്മിത സുനിൽ, ഷീല ടെല്ലസ്, സ്വരൂപ് എൻ എസ്, വിജി രാജശേഖരൻ, ജിതേന്ദ്ര ഷേണായി, ഇടവഴിക്കൽ ജോളി സി വി, അനിൽകുമാർ, കൃഷി അസിസ്റ്റന്റുമാരായ കൃഷ്ണേന്ദു ഇ, അൽക ഷെരീഫ്, അനീഷ് സിയ, സുശീല ടീച്ചർ എന്നിവർ വിളവെടുപ്പ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. മനോഹരമായിട്ട് ഈ കാട് പിടിച്ച സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിയൊരുക്കി ഒരു വളരെ നന്നായിട്ട് ഈ കൃഷി തടവൊരുക്കിയതിന് ജിത്തിനും ഫാമിലിനും ഒക്കെ വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവനും പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. കൂടാതെ ഇനി ഈ കൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറികളിലേക്ക് തിരിയാം. അതിന് ഒത്തിരി സാധ്യതകളുണ്ട്. കാരണം പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ തൊടികളിലൊക്കെ വളർത്തുകയും പരിപാലിക്കുകയോ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആർക്ക് നേരമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ അവസരം പ്രയോജനപ്പെടുത്തിയ നമ്മുടെ വരാപ്പുഴ കൃഷിഭവനിൽ തന്നെ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ വരിക. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഗുണഭോക്താവിനെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രോജക്റ്റ് മാറ്റി വെച്ചത്. ഇത്തവണ ഒരു അഡ്വാൻസ് ആയിട്ട് ഗുണഭോക്താക്കളെ ഈ വിത്തുകളും തൈകളും ഒക്കെ എത്തിച്ചു. കൂടാതെ തന്നെ ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകാരം വരുന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു ചങ്കുറ്റം കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത് കയ്യിൽ കിട്ടിയിട്ടാണ് പ്രോജക്റ്റ് നടപ്പിലാകുന്നത്. വെച്ചാൽ ഇത്തവണ കൃഷിഭവൻ അതിനേക്കാൾ എല്ലാവരെയൊക്കെ മുന്നേ ഓടി എനിക്ക് തോന്നുന്നു അവരൊരു റെക്കോർഡ് വിജയം തന്നെയാണ് കൈവരിച്ചിരിക്കുന്നത്. എല്ലായിടത്തും കൃഷികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. കൂടാതെ ഇതിനെ നമ്മുടെ കൃഷി ഓഫീസർ വളരെ ഇൻചാർജ് ആണെങ്കിൽ പോലും ഇൻചാർജ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഇവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെയുണ്ട്. അപ്പം എല്ലാത്തിനും വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിന് നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ കൃഷിയുടെ ADC അംഗങ്ങളുണ്ട്. അങ്ങനെ എല്ലാവർക്കും വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിന് നന്ദി അർപ്പിക്കാം. നമസ്കാരം, ജിതേന്ദ്ര ഷേണായി ജിത്തുന്ന് വിളിക്കും. അപ്പോൾ ഞങ്ങളിത്തവണ ഈ പൂക്കൃഷി ഒരുക്കിയത് കൃഷിഭവൻ്റെ ഒരു സ്കീമിൽ അവർ 500 വെണ്ടി തൈകൾ നമുക്ക് സൗജന്യമായിട്ട് തരുന്നൊരു സ്കീമുണ്ടെന്ന് പറഞ്ഞു. അതിനോടനുബന്ധിച്ച് നമ്മൾ വേണ്ട രീതിയിൽ അത് നിലമൊരുക്കി വളപ്രയോഗം ചാണകം മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജൂലൈ 1st week ആയിരുന്നു നമ്മൾ നട്ടത്. ഇപ്പോൾ ഓഗസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് ആയല്ലോ. ഇപ്പോൾ 60 days അങ്ങനെ കഴിഞ്ഞ 2 ചെയ്യുന്നുണ്ട്. 3rd time ഇത് ചെയ്യുന്നത്. വരാപ്പുഴ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഈ വർഷം നമ്മൾ പൂക്കൃഷി പദ്ധതി ഉൾപ്പെടുത്തുകയും 100% സബ്സിഡിക്ക്, അതായത് കർഷകർക്ക് സൗജന്യമായി ബന്ധിത്തൈകൾ, ഹൈബ്രിഡ് ബന്ധിത്തൈകൾ നമ്മൾ വിതരണം ചെയ്യുകയും ചെയ്തു. അതുകൂടാതെ വളം എന്ന രീതിയിൽ മത്സ്യഫെഡിൽ നിന്നും നമ്മൾ വളം വാങ്ങുകയും 75% സബ്സിഡിയിൽ കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഏകദേശം 150 കർഷകർക്കാണ്, ഗ്രൂപ്പുകൾക്കുമാണ് നമ്മൾ ഈ പ്രാവശ്യം കൃഷിഭവൻ വഴി ബന്ധിത്തൈകളും ജൈവവളവും വിതരണം ചെയ്തത്. എല്ലാ വീടുകളിലും വളരെ മനോഹരമായ രീതിയിൽ ബന്ധിത്തൈകൾ പൂത്തു നിൽക്കുന്നതാണ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇനി തുടർന്നുള്ള ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത് വിപണനമാണ്. എന്തായാലും കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും വിപണനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ. പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും കൂടി കൃഷി ഓണം പൂക്കൃഷിയിലെ തൈകൾ എനിക്ക് തന്നാണ്. അതിലെ 200 ഞാൻ വാങ്ങി നട്ടതാണ്. എനിക്ക് അധികം കേടൊന്നും വന്നില്ല. ഒരു 1-2 മാത്രം പുഴു വന്നിട്ട് കേടായി. അപ്പോൾ ഈ പക്ഷികളൊക്കെ വന്ന് പുഴുവിനെയൊക്കെ കഴിക്കുന്നതുകൊണ്ട് വിഷമുള്ള മരുന്നൊന്നും തളിക്കേണ്ടി വന്നില്ല. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷികൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഞാൻ അമ്പലത്തിൽ കൊടുക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കെമിക്കലുള്ളതൊന്നും അടിച്ചില്ല. കൃഷിഭവനിൽ വന്ന വളം പിന്നെ കുറച്ച് ചാണകവും മാത്രമേ ഞാൻ ഉപയോഗിച്ചത്. എന്നാലും നല്ല വിളവ് കിട്ടും. ഇന്നിപ്പോൾ 10 പൂവോളം ഞാൻ പറിച്ച് 3 കൊടുത്ത് പൈസക്ക് വിൽക്കാനൊന്നും അങ്ങനെ താല്പര്യമില്ല.
പിന്നെ ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കും. 200 തൈകൾ നട്ടതാണ്. ഇതാണ് താഴെ നട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വെയിലുള്ള സ്ഥലമില്ല. ഇവിടെ ഞാൻ പച്ചക്കറി പിന്നെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ ഇല്ലി ഒക്കെ ഉള്ളതുകൊണ്ട് ചോലയായി പോകും. അപ്പോൾ വെയിലുള്ള സ്ഥലത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെറസിൻ്റെ മുകളിൽ. പിന്നെ നമുക്ക് പണി കുറവാണ്, പുല്ല് കയറില്ല, കീടങ്ങളുടെ ശല്യം അങ്ങനെ വന്നില്ല. പൂവായപ്പോൾ ഒരു പുഴു വന്നെങ്കിൽ ആ പുഴുവിനെ ഇങ്ങനെ കിളിയൊക്കെ തിന്ന് കൊണ്ട് പിടിച്ചു കിട്ടാരണം വലിയ കുഴപ്പമില്ല. ഇപ്പോഴങ്ങനെ പുഴുവിനൊന്നും കാണാനില്ല, കുഴപ്പമില്ല. ഒമ്പതാം വാർഡിൽ ധനം ലേബർ ഗ്രൂപ്പാണ് ഞങ്ങൾ. അപ്പോഴാണ് കൃഷിഭവനിൽ നിന്ന് വാങ്ങിയത് 500 തൈകളാണ്. തൈ വെക്കണേക്കുമ്പോൾ കുമ്മായം തൂകി, അത് കഴിഞ്ഞ ശേഷം തൈ നട്ട്, അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പുല്ല് കളകളൊക്കെ പറിച്ചിട്ട് വേപ്പൻ വെണ്ണാക്ക് ഇട്ട് മണ്ണ് കയറ്റി കൊടുത്തു. പാട്ടത്തിനകത്തേക്കാണ് 11 മാസത്തൊക്കെ ആയിട്ട്, ഒരു 1.5-2 മാസമൊക്കെ ആകുന്നുള്ളൂ. പെട്ടെന്ന് വളർന്നു, അത് വളം നല്ല രീതിയിൽ ചെയ്തപ്പോൾ വേഗമായി. ഇഷ്ടംപോലെ പൂക്കൾ നമ്മുടെ വരാപ്പുഴ പഞ്ചായത്തിലും അതുപോലെ തന്നെ വാർഡുകളിലെല്ലാം ഇതുപോലെ ഈ ചെണ്ട് കൃഷിയുടെ വിളവെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള വില അതിന് കിട്ടുന്നില്ല. വില കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ അധ്വാനത്തിൻ്റെ ഗുണം കിട്ടുള്ളൂ. കാരണം അവർ അധ്വാനിക്കുന്ന സമയവും അതുപോലെ തന്നെ അതിൻ്റെ സമയം സാമ്പത്തിക കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. നല്ല രീതിയിൽ നമ്മുടെ വരാപ്പുഴ പഞ്ചായത്തിലും നമ്മുടെ മറ്റു പഞ്ചായത്തുകളിലൊക്കെ ഉൾപ്പെടെ ഈ ചെണ്ടുമല്ലി കൃഷി നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. പക്ഷെ അത് വിജയകരമാക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പൂവ് നഷ്ടപ്പെടാണ്ട് വിപണിയിലെത്തിക്കാനുള്ള കാര്യങ്ങൾ വരാപ്പുഴ ഗ്രാമപഞ്ചായത്തും വരാപ്പുഴ കൃഷിഭവനും മറ്റധികാരികളും ശ്രദ്ധിച്ച് നടത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സംരംഭമായിട്ട് ഇനിയും ഭാവി കാലങ്ങളിൽ വിജയിപ്പിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. 400 തൈകളാണ് കൃഷിഭവനിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വളവും അവർ തന്നായിരുന്നു. അങ്ങനെ വളം ഒറ്റ പ്രാവശ്യം ഞാൻ വളമിട്ട് ഞാനും കുട്ടികളും പിള്ളേരും എൻ്റെ കൂടെ ഇത് സഹകരിച്ച് ഇത് ചെയ്തായിരുന്നു. പിന്നെ മഴ കിട്ടിയത് കൊണ്ട് നനക്കേണ്ടി വന്നില്ല. പൂക്കൾ നല്ല വലുപ്പത്തിൽ നല്ല ആരോഗ്യമുള്ള പൂക്കൾ ഉണ്ടായി. 6 ഇഞ്ചും 8 ഇഞ്ചും വലിപ്പമുള്ള 8 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള പൂക്കളാണ് ഇതിൽ എല്ലാം ഉണ്ടായത്. പിന്നെ 6 കിലോത്തോളം പൂക്കൾ കൊടുത്തു. ഇനി ബാക്കിയുള്ള പൂക്കൾ വലുതായി വന്നിട്ട് വേണം. പൂക്കൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അതിലേറെ ഒരുപാട് പൂമ്പാറ്റകൾ ഈ പൂന്തോട്ടത്തിൽ വരുന്നുണ്ട്. പിന്നെ കുറേ പേര് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ അങ്ങനെ കുറേ ആളുകളൊക്കെ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം എല്ലാവരും വന്നത് കാണുന്നതും.